അമ്മ മനുഷ്യന് ഒരിക്കലും മറക്കാനാവാത്തതാണ്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അമ്മിഞ്ഞ പോലെ മാധുര്യമേറിയതും അമൃത് പോലെ അലിവേറിയതുമാണ്. അമ്മയുടെ കണ്ണിലൂടെയാണ് നാം ആകാശത്തിന്റെ നീലിമയും ഭൂമിയുടെ പച്ചപ്പും കണ്ടു തുടങ്ങിയത്. ഇന്ന് ജൂലൈ 16 ഈ ദിനവും ഒരു അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയുടെ നിറവിലാണ്. മാനവകുലത്തിന്റെ മുഴുവൻ അമ്മയായ പരിശുദ്ധ അമ്മയുടെ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പുണ്യദിനം. തന്റെ വേദനകളും സങ്കടങ്ങളും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഏറ്റുപറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ച വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് മുൻപിൽ 1251 ജൂലൈ 16 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് കർമ്മലോത്തരിയം നൽകിയതിന്റെ ഓർമ്മയാണ് ഈ തിരുനാളിന്റെ അടിസ്ഥാനം. കർമ്മലോത്തരിയം നൽകിക്കൊണ്ട് അമ്മ വിശുദ്ധനോട് ഇപ്രകാരം പറഞ്ഞു: എന്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ കർമ്മലോത്തരിയം നീ സ്വീകരിക്കുക. ഇത് ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല. വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇപ്രകാരം പറയുന്നു: അമ്മയുടെ സ്വർഗസമ്മാനമായ കർമ്മലോത്തരിയം ധരിക്കുന്ന മനുഷ്യരെ കാണുന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ജീവിതം എന്നത് തുടങ്ങിയെടുത്ത് അവസാനിക്കുന്ന ഒരു വട്ടപൂജ്യമല്ല, മറിച്ച് നിത്യതയിലേക്ക് നീളുന്ന ഒരു നേർരേഖയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിൽ നാം കാണുന്നത് പോലെ സ്വർഗീയ സ്വപ്നങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റിയവളാണ് പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനമാകുന്ന ഈശോയ്ക്ക് ജന്മം നൽകാൻ തന്റെ ഉദരമാകുന്ന പറുദീസ ദൈവപിതാവിന് സമർപ്പിച്ച നിമിഷം മുതൽ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ ഈരടികളാണ് പരിശുദ്ധ അമ്മ ഈണത്തിൽ പാടിക്കൊണ്ടിരുന്നത്. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ പുത്രനെ അനുഗമിച്ചുകൊണ്ട് അവൾ മാനവകുലത്തിന്റെ സഹരക്ഷകയായി മാറി. ദൈവമാകുന്ന നന്മയെ ജീവിതമാകുന്ന കണ്ണാടി കൊണ്ട് വിശ്വാസമാകുന്ന പ്രകാശത്തിൽ പ്രതിഫലിപ്പിച്ച മറിയം ഭൂമിയോളം താഴാനുള്ള എളിമയും സ്വർഗത്തോളം ഉയരാനുള്ള വിശുദ്ധിയും സ്വന്തമാക്കി. ആദിമാതാവായ ഹവ്വ അഹങ്കാരത്താൽ നഷ്ടമാക്കിയ സ്വർഗം പരിശുദ്ധ അമ്മ എളിമ കൊണ്ട് നേടിയെടുത്തു. കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി പുത്രന്റെ മുൻപിൽ മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങൾക്കും തണലായി എന്നും കൂട്ടിനുണ്ട് എന്ന വിശ്വാസത്തോടെ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും വേദനകളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ വേദനകളെ ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്ന് ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന കൊറോണ വൈറസ് എന്ന മാരകവ്യാധിയെ, അതുമൂലം ദുരിതമനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളെ കർമ്മല മാതാവിന്റെ മുൻപിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും അന്നത്തേതുപോലെ തന്നെ ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ ശക്തിയുള്ളവളും സന്നദ്ധതയുള്ളവളുമാണ് പരിശുദ്ധ മറിയം. ദൈവം തന്റെ ഏകപുത്രനെ വിശ്വസ്തതയോടെ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചുവെങ്കിൽ നമുക്കും ഭയമെന്നി നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഭരമേൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ മംഗലവാർത്തകളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആമേൻ പറയാം. അമ്മ നമ്മുടെ ഹൃദയങ്ങളെയും സ്നേഹം ജനിക്കുന്ന ഉദരങ്ങളായി രൂപാന്തരപ്പെടുത്തട്ടെ. ഏവർക്കും കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.